എല്ലാവർക്കും നമസ്കാരം. ക്യൂസ് പത്തിൻ്റെ ബി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റാലിയൻ ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അവർക്കൊരു സഹായം എന്ന വണ്ണമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വളരെ ലളിതമായ രീതിയിൽ മലയാളത്തിലും ഇറ്റാലിയനിലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഈ വീഡിയോ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലസ്ത്രാദ. സ്ത്രാദ എന്ന് പറഞ്ഞാൽ റോഡാണ്. ലസ്ത്രാദയെ ഊനാരി അപ്പേർത്തുള്ള ചിർക്കളസ്യോണതി പെദോണി ദലി അനിമാലി എതി വെയ്ക്കുളി, അതായത് കാൽനടക്കാർക്കും മൃഗങ്ങൾക്കും കടന്നു പോകാനുള്ള തുറസ്സായ ഇടമാണ് റോഡ്. ഓക്കെ, പോയസര സെൻസ് ഊണിക്കോ ഓ ആ ദോപ്യോ സെൻസ് ദ ചിർക്കളസ്യോണ, അതായത് ഇത് വൺ വേ അല്ലെങ്കിൽ ടു വേ സഞ്ചാരപാതകളുണ്ടാവാം ഇവിടെ റോഡിൽ. പോയസര ആവാം. ഓ സെൻസ ഓണിക്കോ, സെൻസ ഓണിക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് മാത്രം പോകുന്നതിനാണ് സെൻസ ഓണിക്കോ. ആ ദോപ്യോ സെൻസ് എന്ന് പറയുന്ന രണ്ട്, മനസ്സിലായല്ലേ. അപ്പോൾ പോയസര സെൻസ ഓണിക്കോ ഓ ആ ദോപ്യോ സെൻസ് ദ ചിർക്കളസ്യോണ, ഇത് വൺ വേ അല്ലെങ്കിൽ ടു വേ സഞ്ചാരപാതകളുണ്ടാകാം. പോയസര സുതി വീസ് ഇൻ പ്യു കരജാത്തിൻ പ്രസൻസ് ദി ഊന സ്പാർത്ത ട്രാഫിക്കോ, അതായത് പോയസര ആവാം. സുതി വീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാക്കാം, വിഭജിക്കാം എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. കരജാത്ത് എന്ന് പറയുന്ന വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് കരജാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തെ കോർസി എന്ന് പറയുക. നമുക്ക് വരും വീഡിയോയിൽ മനസ്സിലാകാം. നമ്മൾ നേരത്തെ പഴയ വീഡിയോയിലൊക്കെ അത് പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, പോയസര സുതി വീസ ഇൻ പ്യു കരജാത്ത് ഇൻ പ്രസൻസ് ദി ഊന സ്പാർത്ത ട്രാഫിക്കോ. സ്പാർത്ത ട്രാഫിക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിനെ വിഭജിക്കുന്ന, അതായത് നമ്മൾ ഡിവൈഡർ, ഒരു ട്രാഫിക് ഡിവൈഡർ സാന്നിധ്യത്തിൽ പല കരജാത്തകളായി തിരിക്കുക എന്നാണ് റോഡിന് കേട്ടോ. ഓക്കെ, കൊംപ്രന്ത, കൊംപ്രന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവാ ഇതിനോടൊപ്പം. ഓക്കെ, അല്ല കരജാത്ത റിസർവാത്ത വെഹിക്കിളി ദ അനിമാലി, അതായത് കരജാത്ത വാഹനങ്ങൾക്കും മൃഗങ്ങൾക്കും വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു, റിസർവാത്തോ റിസർവ് ചെയ്തിരിക്കുന്നു എന്നാണ്. വെഹിക്കിളി എന്ന് പറഞ്ഞാൽ വാഹനം. ഓക്കെ, അനിമാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾ. ല ബംഗീന ദ ഈ മർച്ചപ്പേത് റിസർവാത്തി എ പെദോണി, അതായത് റോഡിൻ്റെ സൈഡ് അരിക്, നമ്മൾ റോഡ് കഴിഞ്ഞിട്ട്, അതായത് വാഹനങ്ങൾ പോകുന്ന ആ ഭാഗം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഭാഗങ്ങളുമില്ല, അതിനെയാണ് ബംഗീനി എന്ന് പറയുന്നത് കേട്ടോ. മർച്ചപ്പേതി എന്ന് പറയുന്നത് നമ്മൾ നടന്നു പോകുന്നത് ആ സ്ഥലത്തെയാണ്. ഓക്കെ, അപ്പോൾ റോഡിൻ്റെ സൈഡ് അരിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് അതിനെ, ആ ബംഗീന. അപ്പോൾ ല ബംഗീന ദ ഈ മർച്ചപ്പേത് റിസർവാത്തി പെദോണി, അതായത് ബംഗീനയും മർച്ചപ്പേതിയും നടന്നു പോകാൻ ഉപയോഗിക്കുന്നു, മനസ്സിലായല്ലേ. ബംഗീനയും മർച്ചപ്പേതിയും. ല പിസ്തച്ചിക്ലാബിലി റിസർവാത്തല്ല ബിച്ചിക്ലേത്ത, ല പിസ്തച്ചിക്ലാബിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈക്കിൾ പോകുന്ന ആ ഭാഗത്താണ് പിസ്തച്ചിക്ലാബിലി എന്ന് പറയുന്നത്. ഓക്കെ, ബിച്ചിക്ലേത്ത് എന്ന് പറയുന്നത് സൈക്കിളിന്. ല പിസ്തച്ചിക്ലാബിലി റിസർവാത്ത ല ബിച്ചിക്ലേത്ത, അതായത് സൈക്കിൾ പോകാൻ വേണ്ടിയാണ് പിസ്തച്ചിക്ലാബിലി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ റോഡിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇറ്റാലിയൻ അത് വായിച്ചു പോകാം. ല സ്ത്രാദ എ ഊനാരി അപ്പേർത്തുള്ള ചിർക്കുളസ്യൂണ് ദി പെദോണി ദലി അനിമാലി ഏതി വെയ്ക്കുളി, പോയസര ആ സെൻസ ഊണിക്കോ ഓ ആ ദോപ്യ സെൻസ് ദി ചിർക്കുളസ്യൂണ്, പോയസര സുതി വീസ ഇൻ പ്യു കരജാത്ത ഇൻ പ്രസൻസ് ദി ഊന സ്പാർത്ത ട്രാഫിക്കോ, കൊം പ്രയന്ത ല കരജാത്ത റിസർവാത്ത വെയ്ക്കുളി ദ അനിമാലി, ലെ ബംഗീനി ദി ഇമർച്ചപ്പേതി റിസർവാത്തി ഐ പെദോണി, ലെ പിസ്തച്ചിക്ലാബിലി റിസർവാത്ത ല പിച്ചിക്ലേത്ത. ഓക്കെ, നോട്ട് മനസ്സിലായെങ്കിൽ നമുക്ക് കിസ് ചെയ്യാം. അപ്പോൾ നോട്ട് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തത് കാണുകയും കേൾക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ക്യൂസ് ചെയ്യാൻ നേരത്തെ അതിൻ്റെ കൃത്യമായിട്ടുള്ള രൂപരേഖകൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അതിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ് വേറെ എന്താണ് ഫാൾസ് എന്താണെന്നൊക്കെ. അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്നത് വേറെയും ഫാൾസ് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഫാൾസ് ആണ്. അപ്പോൾ ഇത് ക്യൂസിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയാണ് ക്യൂസിൽ വരുന്നത്, ശരിയോ തെറ്റോ. ലസ്ത്രാദ പോയ എസ് എർ സുതി വീസ് ഇൻ കരജാത്ത വേറോ ഫാൾസ് എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വേറെ ആണെങ്കിൽ വേറെ ക്ലിക്ക് ചെയ്യണം, ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി അങ്ങ് പോവാം. ആദ്യം ക്യൂസിൻ്റെ നോട്ടാണിത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യൂസ് ചെയ്യാൻ നേരത്തെ നമ്മൾ വേറെ ഫാൾസ് അതിൽ മാത്രം ക്ലിക്ക് ചെയ്യുള്ളൂ. ഇതേപോലെ ശരിയും തെറ്റും കൊടുത്തിട്ടില്ല, നമ്മൾ ക്ലിക്ക് ചെയ്യണം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ആദ്യം നമുക്കിത് വായിച്ചു പോവാം. ലസ്ത്രാദ പോയസർ സുതി വീസ് ഇൻ കരജാത്ത,
റോഡ് പല കരജാത്തുകളായി വിഭജിക്കാം, സുദിവീസ വിഭജിക്കാം. കരജാത്ത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സ്ത്രാദ റോഡ് പോയസ്സര് ഓക്കെ, ലസ്ത്രാദ പോയസ്സര് സുദിവീസ ഇൻ കരജാത്ത. അടുത്തത് ലസ്ത്രാദ പോ കൊമ്പ്രേന്ത ലപ്പിസ്തച്ചിക്ലാബിൽ റോഡിൽ സൈക്കിൾ പാതകൾ ഉൾപ്പെട്ടിരിക്കാം ഉണ്ടാകാം എന്നതാണ് ഓക്കെ. ലസ്ത്രാദ പോയസ്സര സിൻസ് ഊണിക്യുതി ചിർക്ലസ്യുവണെ, അതെ റോഡിൽ വൺ വേ സഞ്ചാരപാതമുണ്ടാകും, അതെ ഒരു സൈഡിലോട്ട് മാത്രം സഞ്ചരിക്കേണ്ട പാതകൾ ഉണ്ടാവുക എന്നാണ് ഓക്കെ. ലസ്ത്രാദ പോയസ്സര ദോപ്യോ സിൻസ് ഇത് ചിർക്ലസ്യുവണെ, റോഡിൽ രണ്ട് സഞ്ചാര വഴികൾ പാതകൾ ഉണ്ടാവാം. ലസ്ത്രാദ പോയസ്സര ദോപ്യോ സെൻസ് ഇത് ചിർക്ലസ്യുവണെ. അടുത്തത് ലസ്ത്രാദ എ അപ്പേർത്തല ചിർക്ലസ്യുവൺ ദി പെതോണി ദി അനിമാല് ദി വെഹിക്കിളി, കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും മൃഗങ്ങൾക്കും സഞ്ചരിക്കാനുള്ള തുറസ്സായ സ്ഥലമാണ് റോഡ് സ്ത്രാദ ഓക്കെ. ലസ്ത്രാദ എ അപ്പേർത്ത ല ചിർക്കുലസ്യോൺ ദി പെതോണി ദി അനിമാല് ദി വെഹിക്കിളി. അടുത്തത് ലസ്ത്രാദ നോൺ കോംപ്രേന്തല്ല ബങ്കീന, അത് ഫാൾസ് ആണ്, അപ്പോൾ ഇങ്ങനെ വരാം. ലസ്ത്രാദ നോൺ കോംപ്രേന്തല്ല ബങ്കീന, അതായത് റോഡിൽ ഉൾപ്പെട്ടതല്ല ബങ്കീന എന്നാണ്, അപ്പോൾ അത് തെറ്റാണ്. റോഡിൽ ഉൾപ്പെട്ടതാണ് ബങ്കീന, ലസ്ത്രാദ നോൺ കോംപ്രേന്തല്ല ബങ്കീന, അപ്പോൾ അത് ഫാൾസ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മളത് ഫാൾസ് ക്ലിക്ക് ചെയ്യണം. ലസ്ത്രാദ എ റിസർവാത്ത ല ചിർക്ലസ്യോൺ ദി സോളി ഔത്തോവീക്കിളി മൊത്തച്ചിക്ലി, അത് തെറ്റാണ്, ഫാൾസ് ആണ്. റോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു പോയായിരുന്നു, മൃഗങ്ങൾക്കും വാഹനങ്ങൾക്കുമൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ളതാണ് റോഡ്. അതല്ലാതെ ഔത്തോവീക്കിള്, ഔത്തോവീക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് മാത്രമല്ല, അതായത് മൊത്തച്ചിക്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബൈക്ക് സ്കൂട്ടർ, അത് അതിന് മാത്രമല്ല എല്ലാത്തിനും കൂടെ വേണ്ടിയാണ്, അപ്പോൾ അത് ഫാൾസ് ആണ്. ലസ്ത്രാദ നോർമൽ മെന്ത് റിസർവാത്ത ല ചിർക്ലസ്യോൺ ദി സോളി വെഹിക്കിളി അനിമാല്, അതും ഫാൾസ് ആണ്. അതായത് ലസ്ത്രാദ നോർമൽ മെന്ത് സാധാരണയായി റിസർവാത്ത റിസർവ് ചെയ്തിരിക്കുന്നത് ചിർക്ലസ്യോ ആണ്, സഞ്ചരിക്കുന്നത് വെഹിക്കിളി വാഹനങ്ങൾക്കും അനിമാലികൾക്കും മാത്രമെന്നാണ്, അല്ല വാഹനങ്ങൾക്കും മൃഗങ്ങൾക്കും കാൽനട യാത്രക്കാർക്കൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയാണ് റോഡ് രൂപപ്പെടുത്തിയിരിക്കുന്നത്, അപ്പോൾ അതും ഫാൾസ് ആണ്. അടുത്തത് ലസ്ത്രാദ നോൺ കോംപ്രേന്തി മർച്ചപ്പേതി, അത് ഫാൾസ് ആണ്. ലസ്ത്രാദ നോൺ കോംപ്രേന്ത്, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നായിരുന്നു കോംപ്രേന്ത് എന്താണെന്ന്, കൊമ്പ്രന്ത ഉണ്ടാവാം. ഈ മർച്ചപ്പേതി, മർച്ചപ്പേതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പാത ഓക്കെ. ലസ്ത്രാദ നോൺ കോംപ്രേന്ത്, അതായത് മർച്ചപ്പേതി റോഡിൽ ഉൾപ്പെട്ടതല്ല എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അത് ഫാൾസ് ആണ്, റോഡിൽ ഉൾപ്പെട്ടതാണ് മർച്ചപ്പേതി ഓക്കെ. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞത് നമ്മൾ രണ്ട് മൂന്ന് തവണ വായിക്കണം, രണ്ട് മൂന്നൊന്നുമല്ല നമ്മൾ കുറേ തവണ വായിക്കണം കേട്ടോ. ഇത് വായിച്ച് നമുക്ക് മനസ്സിലാവുന്നവരെ വായിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ക്വിസ് ചെയ്യുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ക്വിസ് എങ്ങനെയാണ് നോക്കാം, വേറെ ഫാൾസ് നോക്കാം. ലസ്ത്രാദ എ നോർമൽ മെന്ത് റിസർവാത്ത ല ചിർക്ലസ്യോൺ ദി സോളി വെഹിക്കിളി എ അനിമാലി, നമ്മൾ നേരത്തെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണ്. ലസ്ത്രാദ എ നോർമൽ മെന്ത് റിസർവാത്ത ല ചിർക്ലസ്യോൺ ദി സോളി വെഹിക്കിളി അനിമാലി, വേറോ ഫാൾസ്. അപ്പോൾ ഇത് ഫാൾസ് ആണ്. ലസ്ത്രാദ എ റിസർവാത്ത ല ചിർക്ലസ്യോൺ ദി സോളി ഔത്തോ വെഹിക്കിളി എ മൊത്തച്ചിക്ലി, ഇത് മനസ്സിലാക്കിയതാണ് ഫാൾസ് ആണ്. ലസ്ത്രാദ നോൺ കോംപ്രേന്തല്ല ബങ്കീന, ലസ്ത്രാദ നോൺ കോംപ്രേന്ത ല ബങ്കീന, ഫാൾസ്. ലസ്ത്രാദ പോയസ്സര സുദിവീസ ഇൻ കരജാത്ത, വേറോ. ലസ്ത്രാദ നോൺ കോംപ്രേന്തി മർച്ചപ്പേതി, ഫാൾസ്. ലസ്ത്രാദ കുൽസിൽസി ആരി ഫൽസാത്ത ലിമിത്താത്ത ലത്രമെന്തല്ലി അത്രവർഷമെന്ത പെതനാലി, വേറോ, ഫാൾസ്. ഇത് ഫാൾസ് ആണ്. ലസ്ത്രാദ പോയസ്സര ദോപ്യോ സെൻസ് ദി ചിർക്കുളസ്യോണ്, വേറോ. ലസ്ത്രാദ പോയസ്സര സെൻസ് ഊണിക്കതി ചിർക്ലസ്യോണ്, വേറോ. ലസ്ത്രാദ എ അപ്പേർത്തല ചിർക്ലസ്യോൺ ദി പെതോണി ദി അനിമാലി ദി വെഹിക്കിളി, വേറോ. ലസ്ത്രാദ പോ കോംപ്രേന്തല്ല പിസ്തച്ചിക്ലാബിലി, വേറോ. അപ്പോൾ ഇത് എല്ലാം ശരിയായിട്ട് വന്നു. ഇതുപോലെ നമ്മൾ ക്വിസ് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ നോട്ടും അതുപോലെ തന്നെ ഈ ക്വിസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും മനസ്സിലാവാത്ത ഭാഗങ്ങൾ നമ്മൾ രണ്ടോ മൂന്നോ തവണ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുകയും അത് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ അർത്ഥങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ടും ഒക്കെ മനസ്സിലാവും. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.